എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് അജിത് ആരാധകർ. ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ മോഹൻലാലും അഭിനയിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നതും. ചിത്രം മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. AK-61 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം അജിത്തിന്റെ 61-ാമത്തെ ചിത്രമാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെയാണ് അജിത് അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം. മുൻപും നിരവധി തമിഴ് സിനിമകളിൽ സാന്നിധ്യം അറിയിച്ച താരമാണ് മോഹൻലാൽ. എന്നാൽ AK-61 അഭിനയിക്കാൻ മോഹൻലാൽ സമ്മതിച്ചുവോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മരക്കാർ, ബ്രോഡാഡി എന്നീ ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയത്. മരക്കാരന്റെ സെറ്റിൽ മോഹൻലാലിനെ കാണാൻ അജിത് എത്തിയത് വലിയ വാർത്തയായിരുന്നു. AK-61 22 വർഷത്തിന് ശേഷം അജിത്തിനൊപ്പം നടി തബു അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം വെളിമ എന്ന ചിത്രമാണ് അജിത്തിന്റേതായി റിലീസിന് കാത്തിരിക്കുന്നത്. ഈ മാസം 13-ന് റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിയിരുന്നു. എന്നാൽ ചിത്രം ഫെബ്രുവരിയിൽ എത്തുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. അജിത്തിന്റെ ആദ്യ പാൻഡൻ റിലീസാവും ഫിലിമെ. നേർക്കൊണ്ട പാർവൈ സംവിധാനം ചെയ്ത എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. അജിത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. AK-61 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നതും എച്ച് വിനോദ് തന്നെയാണ്. ഈ ചിത്രത്തിൽ നിർമ്മാതാവ് ബോണി കപൂർ വീണ്ടും ഒന്നിക്കുന്നു എന്ന ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോഴാണ് മോഹൻലാൽ സാന്നിധ്യം വീണ്ടും ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മോഹൻലാലും നിർമ്മാതാവ് ബോണി കപൂറും കണ്ടുമുട്ടി എന്ന വിവരം നമ്മൾ അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ ബോണി കപൂറും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ AK-61 എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്താനുള്ള സാധ്യതകളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. നിർമ്മാതാവ് നേരിട്ട് മോഹൻലാലുമായി ചർച്ച നടത്തി എന്ന വിവരം ഇതിൽ നിന്നും മനസ്സിലാക്കാം. മോഹൻലാൽ സമ്മതിച്ചോ എന്നതാണ് ഇനി അറിയാനുള്ളത്. മാർച്ച് 2022 ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതും ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കുമെന്നാണ് അറിയുന്നതും.